റാസാത്തി എന്നെ വിട്ട് പോകാതെടി. ശരിക്കും എനിക്ക് ആ പാട്ട് ഭയങ്കര ഹൃദയത്തിൽ സ്പർശിച്ച ഒരു പാട്ടാണ് കേട്ടോ. മലയാളികളുടെ ഒരു ഇഷ്ട നടി എന്ന് പറയാം. നിഖില വിമലിന്റെ വീടാണ് എന്റെ ബാക്കിൽ കാണുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്ലിപ്കാർട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിൽക്കുക, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാം, തളിപ്പറമ്പിലാണ് കേട്ടോ. തളിപ്പറമ്പിൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ഇത് ഇപ്പോഴത്തെ എന്നാ പറയുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഒരു ഇഷ്ട നടി എന്ന് പറയാം. നിഖില വിമലിൻ്റെ വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ശരിക്കും അരവിന്ദിൻ്റെ അതിഥികളും പിന്നെ ഇപ്പോൾ ഗുരുവായൂർ അമ്പരൽ നടയിലും ഒക്കെ അതെല്ലാം കണ്ട് ശരിക്കും ആ ഒരു നടിയോട് ഒരുപാട് ഇഷ്ടപ്പെട്ട മലയാളികൾ ഒരുപാടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ വീടാണ്. ഞങ്ങളിപ്പോൾ വന്നത് ഒരു സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ ഈ വീട് കാണാനും ആളെ കാണാനും അത് നിഖില വിമലിനും അവരുടെ ഫാമിലിയൊക്കെ കാണാനും വീട്ട് ചെയ്യാനും നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ബട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവരാരും ഇല്ലായിരുന്നു. ഓക്കെ, ഇതാണ് നിഖില വിമലിൻ്റെ തളിപ്പറമ്പിലുള്ള വീട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നൃത്തകലാക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. നൃത്തകല പഠിപ്പിക്കുന്ന ചിലങ്ക കലാക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം അതാ, ഇതാണ് ഈ വീട്. റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ വരുന്നുണ്ട്. നമുക്ക് അകത്ത് കയറി എല്ലാം കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഇവരാരും ഇല്ല, ഇവിടെ പോയേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറാനോ അല്ലെങ്കിൽ അകത്ത് ആളെ കാണിക്കാനോ ഒന്നും പറ്റുകയില്ല. അല്ലെങ്കിൽ നിഖില വിമലിൻ്റെ ഫാമിലിയോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഇവിടെ ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികൾക്ക് പോകാനൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. ആ വണ്ടി പോയിട്ട് വേണം കറക്റ്റായിട്ട് നിൽക്കുക, എനിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ബാ. അപ്പം ഇതാ, ഇതാണ് ഒരു മെയിൻ ഗേറ്റ്, വണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഗേറ്റ് കേട്ടോ. അതായത് പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, അത് വീണ്ടും എൻട്രൻസിലേക്കായിരിക്കും. പിന്നെ വീണ്ടും അകത്ത് നല്ലൊരു മുറ്റത്ത് വലിയ സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അകത്ത് ചെടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ സെറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ. ആ കൊള്ളാം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ജീവൊക്കെ ഉള്ളപ്പോഴത്തേന് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, നമുക്ക് വീഡിയോയിലൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാമായിരുന്നു. ബട്ട് നമ്മൾ അതൊക്കെ പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് കാണിക്കാൻ പറ്റിയില്ല, വീട് കാണിക്കാനേ പറ്റുള്ളൂ. റാസാത്തി എന്നെ വിട്ട് പോകാതെടി. ശരിക്കും എനിക്ക് ആ പാട്ട് ഭയങ്കര ഹൃദയത്തിൽ സ്പർശിച്ച ഒരു പാട്ടാണ് കേട്ടോ. നിഖില വിമലിൻ്റെ ആ ഒരു സിനിമയിൽ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു, എനിക്ക് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പാട്ടും ഒരു മൂവി ആയിരുന്നു കേട്ടോ അത്. അപ്പം എനിവേ, നിങ്ങൾക്ക് വീടെല്ലാം ഞങ്ങൾ കാണിച്ചു തന്നു, അതുപോലെ തന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വണ്ടിയൊക്കെ വരുന്നുണ്ട്, ഞാൻ ഇതിന് മുന്നേ മാറുകയാണ്, മഴയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.